ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് ഗർഭാവസ്ഥയിൽ കാണുന്ന ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറിച്ചാണ്. പലരും ഗർഭാവസ്ഥയിൽ ബി പി കൂടിയിട്ട് സിസേറിയൻ ചെയ്തു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവും. എന്നാൽ പ്രഗ്നൻസിയിൽ ബി പി കൂടി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാവുന്നത് എന്തൊക്കെയാണെന്ന് പലർക്കും അറിയണമെന്നില്ല. എന്തുകൊണ്ടാണ് പ്രഗ്നൻസി സമയത്ത് ബി പി കൂടുന്നത് എന്നും എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്നും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഗർഭകാലത്ത് കാണുന്ന ഉയർന്ന രക്തസമ്മർദ്ദത്തെ നമ്മൾ ജെസ്റ്റേഷണൽ ഹൈപ്പർടെൻഷൻ എന്നാണ് പറയുന്നത്. ബി പി നോക്കുന്നത് രണ്ട് ഘടകങ്ങളെ വെച്ചിട്ടാണ്, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും. നിങ്ങളുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 140 മുകളിലും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 മുകളിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ ബി പി ഉണ്ട്. ഇനി ഗർഭാവസ്ഥയിൽ ബി പി വരുന്നതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. മറുപിള്ളിയിൽ ഉണ്ടാവുന്ന രക്തയോട്ടത്തിന്റെ ചില വ്യത്യാസങ്ങൾ കൊണ്ട് ഇത് കാരണം ശരീരത്തിൽ റിലീസ് ചെയ്യുന്ന കെമിക്കൽസ് കാരണമാണ് പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത്. ഇത് കൂടുതലും കാണുന്നത് ഗർഭകാലത്തിന്റെ 20-ാമത്തെ ആഴ്ചക്ക് ശേഷമാണ് കാണാറുള്ളത്. എന്നാൽ ചില ഗർഭിണികൾക്ക് 20 മുൻപും ഇത് കാണാറുണ്ട്. ബി പി 3 സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഗർഭിണികൾക്ക് ബി പി മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതായത് ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുന്ന സമയത്ത് പേഷ്യന്റിന് ബി പിയും അതോടൊപ്പം തന്നെ യൂറിനിൽ പ്രോട്ടീൻ അംശവും ഉണ്ടെങ്കിൽ പ്രീഎക്ലാംസിയ ഉണ്ട് എന്നാണ്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഇന്റേണൽ ഓർഗൻസിനൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ പ്ലേറ്റ്ലെറ്റിന്റെ അളവിൽ കുറവ് വരാം, കിഡ്നി ലിവർ ഇവയുടെ ഫംഗ്ഷനൊക്കെ തകരാറ് സംഭവിക്കാം. തേർഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ പേഷ്യൻസിന് ബി പി ഉണ്ട്, യൂറിനിൽ പ്രോട്ടീന്റെ അംശവും അതുപോലെ തന്നെ പേഷ്യന്റിന് അപസ്മാരവും ഉണ്ടാവുന്ന സ്റ്റേജാണ് എക്ലാംസിയ എന്ന് പറയുന്നത്. ഇത് സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതാണ്. പ്രീഎക്ലാംസിയ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യുന്നതാണ് പേഷ്യൻസിന്റെ കണ്ടീഷൻസ്. ഇനി ബി പി ഉണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർഭിണിയുടെ വെയിറ്റ് പെട്ടെന്ന് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ മുഴുവനായിട്ടും നീര് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ഗർഭിണികൾക്ക് കാലിൽ മാത്രമായിരിക്കും നല്ല നീര് കാണുന്നത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും അവർക്ക് ബി പി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ തുടക്കം മുതൽ തന്നെ ചില ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള നീര് കാണുന്നത് നോർമലാണ്. ഇനി ബി പി ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. നല്ല ശക്തമായിട്ടുള്ള തലവേദന നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, കാഴ്ച മങ്ങുന്നത് പോലെയും തലകറക്കവും ഉണ്ട് എന്നുണ്ടെങ്കിൽ, വയറിന് മുകളിൽ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വേദനയുണ്ട് എന്നുണ്ടെങ്കിൽ, എപ്പിഗ്യാസ്ട്രിക് പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഓക്കാനും ഇവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. ഇത് എക്ലാംസിയയിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് അപസ്മാരം വരുന്നതിന് മുൻപുള്ള സൂചനയാവാം. ഇനി ബി പി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്ലാസന്റയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നല്ലപോലെ നടക്കുന്നതിന് വേണ്ടിയിട്ട് ആസ്പിരിൻ നൽകുന്നതാണ്. പേഷ്യൻസിന് എത്രത്തോളം സിവിയാരിറ്റി ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, മൂത്രത്തിൽ ആൽബുമിൻ എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിനും, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ നോക്കുന്നതാണ്. ഇതിനനുസരിച്ചായിരിക്കും പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് പിന്നീട് ഡോക്ടേഴ്സ് ചെയ്യുന്നത്. ഇനി ബി പി ഉള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോക്ടേഴ്സ് നൽകിയിരിക്കുന്ന മരുന്ന് കറക്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല പോലെ തന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഉറങ്ങാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലുള്ള എക്സസൈസ് ബി പി റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഡോക്ടറോടും കൂടെ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിലരോട് ഡോക്ടേഴ്സ് എക്സസൈസ് ഒന്നും ചെയ്യരുതെന്ന് നേരത്തെ തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് ബി പി കൂട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഡീപ് ബ്രീത്തിങ് എക്സസൈസും യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ ഉപ്പിന്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ടിന്നഡ് ഫുഡൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ബി പി കുറക്കുന്നതിന് സഹായിക്കുന്നതാണ്. മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിട്ടുള്ള പരിപ്പ് വർഗ്ഗങ്ങൾ, പയർ വർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇലക്കറികൾ, നട്സ്, സീഡ്സ്, വോൾഗ്രെയിൻസ് ഇവയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കഫേന്, ആൽക്കഹോൾ, സോഡ പോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ബി പി കൂട്ടുന്നതാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും 3 മെയിൻ മീൽസും അതുപോലെ തന്നെ 5-6 സ്മോൾ മീൽസ് നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബി പി കുറക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. ഒരു ഏകദേശം ഒരു 8 മുതൽ 10 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ ദിവസവും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബി പി ഉള്ളവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഗർഭാവസ്ഥയിൽ ഉയർന്ന രക്തസമ്മർദ്ദം കാരണം അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാണ് പ്രീഎക്ലാംസിയ, അതായത് ബി പി കൂടുന്നൊരവസ്ഥയാണ് പ്രീഎക്ലാംസിയ എന്ന് പറയുന്നത്. ഗർഭകാലത്തെ ഉയർന്ന ബി പി പ്ലാസന്റയെ ബാധിക്കുകയും ഇത് അമ്മയുടെ ശരീരത്തിൽ മറ്റ് അവയവങ്ങൾക്കും കേടുപാടുകൾ വരുത്തുന്നത് കൊണ്ട് തന്നെ ഗുരുതരമായ അവസ്ഥയാണ് പ്രീഎക്ലാംസിയ എന്ന് പറയുന്നത്. ഇത് കാരണം മാസം തികയാതെയുള്ള കുഞ്ഞിന്റെ ജനനത്തിനും കുഞ്ഞിന് ജനനഭാരക്കുറവിനും കുഞ്ഞിന് മറ്റ് സങ്കീർണതകൾക്കും പ്രീഎക്ലാംസിയ കാരണമാവുന്നതാണ്. അടുത്തത് പ്ലാസന്റൽ അബ്രപ്ഷൻ ആണ്. ഉയർന്ന രക്തസമ്മർദ്ദം മറുപിള്ളയെ ഗർഭാശയത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നതിന് കാരണമാവുകയും ഇത് കാരണം സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങും പ്രിമച്യൂർ ബർത്തിനും കാരണമാവുന്നതാണ്. അതുപോലെ തന്നെ മാസം തികയാതെയുള്ള ജനനം ഉയർന്ന ബി പി കാരണം ഉണ്ടാവുന്നതിന് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് വിവിധ
ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കാറുണ്ട്. അടുത്തത് റെസ്ട്രിക്റ്റഡ് ഫീറ്റൽ ഗ്രോത്ത് ആണ്. ഉയർന്ന ബി പി കുഞ്ഞിലേക്കുള്ള രക്തപ്രവാഹത്തെയും പോഷകങ്ങൾ കുഞ്ഞിലേക്ക് കിട്ടുന്നതും തടയുന്നത് കാരണം ഇത് കുഞ്ഞിന്റെ വളർച്ച തടസ്സമാവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. അടുത്തത് സിവിയർ ആയിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ, അതായത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ള കേസാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റിനെ പ്രസവിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ ഗർഭാവസ്ഥയിലെ ഹൈ ബി പി ഉള്ളവർക്ക് ഗർഭാവസ്ഥയിൽ പ്രമേഹം വരാനുള്ള സാധ്യതയും ഇത് അമ്മയ്ക്കും കുഞ്ഞിനും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കൂടെയാണ്. അടുത്തത് ഗർഭാവസ്ഥയിൽ ഉയർന്ന ബി പി ഉള്ള സ്ത്രീകൾക്ക് പിന്നീട് ജീവിതത്തിലെ ഹൈപ്പർ ടെൻഷൻ മറ്റ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഉയർന്ന ബി പി കാരണം കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം പ്ലാസന്റ വഴി കുറയുന്നത് കാരണം തന്നെ കുഞ്ഞിന്റെ അനക്കം ഡോക്ടേഴ്സ് നല്ല പോലെ തന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്നതാണ്. എന്തെങ്കിലും കുഞ്ഞിന്റെ അനക്കത്തിൽ നിങ്ങൾക്ക് കുറവ് തോന്നുകയോ കുഞ്ഞിന്റെ അനക്കം ഒട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോവേണ്ടതാണ്. പ്രഗ്നൻസി സമയത്ത് ഡോക്ടേഴ്സ് ബി പി ഉള്ള പേഷ്യൻസിന്റെ മോണിറ്റർ ചെയ്യുന്നതാണ് കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യസ്ഥിതി വഷളാവുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഡോക്ടേഴ്സ് സിസേറിയൻ ചെയ്യാറുള്ളത്. അല്ലാത്തൊരു കേസിൽ നോർമൽ ഡെലിവറി അവർ ട്രൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബി പി പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രസവ ഡേറ്റ് വരെ പോകണമെന്നില്ല, ഒരു 37 ആഴ്ചയുടെയും 38 ആഴ്ചയുടെയും ഉള്ളിലൊക്കെ ആയിട്ട് അവർക്ക് പ്രസവം നടത്തുന്നതാണ്. പ്രസവ വേദന വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വേദന വരുത്താനുള്ള മരുന്നുകൾ നൽകിയിട്ട് അവരെ പ്രസവിപ്പിക്കുന്നതാണ്. ചില കേസിൽ പ്രീഎക്ലാംസിയ അതുപോലെ തന്നെ എക്ലാംസിയ സ്റ്റേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിനെ മോണിറ്റർ ചെയ്ത് ചില പ്രസവം നേരത്തെ നടത്തേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഉയർന്ന രക്തസമ്മർദ്ദം കാരണം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാവുന്നത്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.